തുടർച്ചയായ പരീക്ഷണ ചിത്രങ്ങൾ, ഒപ്പം പുതിയ കഥാപാത്രങ്ങളോടുള്ള മമ്മൂക്കയുടെ അടങ്ങാത്ത ഭ്രമം, അതാണ് ഭ്രമയുഗം. ഇതുവരെ കാണാത്തൊരു കഥാപാത്രം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്നിങ്ങനെ ഒട്ടനവധി സവിശേഷതകൾ ഭ്രമയുഗത്തിനുണ്ട്. റെഡ് റെയിൻ, ഭൂതകാലം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം രാഹുൽ സദാശിവൻ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമൽ ലിസ് എന്നിവരും പ്രധാന വേഷങ്ങളിലുണ്ട്. കൊടുമൺ പോറ്റി എന്ന ദുരൂഹതകൾ നിറഞ്ഞ കഥാപാത്രമായി മമ്മൂട്ടി. കൊടുങ്കാട്ടിലുള്ള ആ പോറ്റിയുടെ മനയിലേക്ക് ഒരു നാൾ വഴിതെറ്റിയെത്തുന്ന പാണൻ. അർജുൻ അശോകൻ അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം ദുരൂഹതയുടെ ആ മനയിൽ നിന്ന് പുറത്തു കടക്കാൻ നടത്തുന്ന ശ്രമങ്ങളിലൂടെയാണ് ചിത്രം പുരോഗമിക്കുന്നത്. ആദ്യാവസാനം നിഗൂഢതകളുടെ ചുരുളഴിച്ചുകൊണ്ടാണ് ചിത്രം മുന്നോട്ടു പോകുന്നത്. ഭ്രമിക്കാനും ഭയത്തിന്റെ പുതിയൊരു മാനം കൂടി കാട്ടിത്തരാനും ചിത്രത്തിനാകുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമെന്ന ധീരമായ പരീക്ഷണം വിജയിച്ചുവെന്ന് സംശയമില്ലാതെ പറയാം. സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് ചിത്രത്തിന്റെ തുടക്കം മുതലുള്ള യാത്ര. സംഭാഷണത്തിലും ഭാവങ്ങളിലും മമ്മൂട്ടിയുടെ പുതിയൊരു അവതാരമെന്ന് ഈ ചിത്രത്തിലെ വേഷത്തെ വിശേഷിപ്പിക്കാം. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ നോട്ടവും ചിരിയും പോലും ഭയത്തിന്റെ പുത്തൻ അനുഭവം സമ്മാനിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് ഭരതനും അർജുൻ അശോകനും തങ്ങളുടെ കഥാപാത്രത്തെ ഭംഗിയാക്കി. പതിയെ പതിയെ ചുരുളുകൾ ഓരോന്നായി അഴിച്ചുകൊണ്ട് മുന്നേറുന്ന അവതരണ രീതി സംവിധായകന് കയ്യടി അർഹിക്കുന്നു. ഭയപ്പെടുത്താൻ മാത്രമല്ല, കാമ്പുള്ള കഥയെ വ്യത്യസ്തമായി അവതരിപ്പിക്കുന്ന സംവിധായകൻ. അന്താരാഷ്ട്ര നിലവാരമുള്ള പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഒരുക്കി ക്രിസ്റ്റോ സേവിയർ. ഷഹനാദ് ജലാലിന്റെ മികച്ച ഛായാഗ്രഹണം. ജ്യോതിഷ് ശങ്കറിന്റെ കലാസംവിധാനവും വളരെ മികച്ചതായി. അർജുൻ അശോകന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ബ്രഹ്മയുഗത്തിലേതെന്ന് ഹരിശ്രീ അശോകൻ. മകന്റെ അഭിനയം കണ്ട് അത്ഭുതം തോന്നിയെന്നും ഇത്തരം വ്യത്യസ്ത കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള മമ്മൂട്ടിയുടെ മനസ്സിനെ സമ്മതിക്കണമെന്നും അദ്ദേഹം സിനിമ കണ്ട ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. തീർച്ചയായിട്ടും മകന്റെ കരിയർ ബ്രേക്ക് തന്നെയാണ്. മമ്മൂക്കയ്ക്കൊപ്പം അവനെ നിൽക്കാൻ പറ്റില്ല. എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. മൂന്നോ നാലോ കഥാപാത്രങ്ങളെ വെച്ച് ഇത്രയും ഗംഭീരമായ പടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഓരോന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. എല്ലാം ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അർജുനെ ഓർത്ത് അഭിമാനം തോന്നുന്നുവെന്നാണ് ഹരിശ്രീ അശോകൻ പറഞ്ഞത്. ഇപ്പോൾ ചിത്രത്തെ തമിഴ് പ്രേക്ഷകരും ഇരുകൈയും നീട്ടി സ്വീകരിച്ചുവെന്നാണ് പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. തമിഴ് ചാനലുകളിൽ വരുന്ന തിയേറ്റർ പ്രതികരണങ്ങളിൽ വളരെ പോസിറ്റീവായാണ് പ്രേക്ഷകർ ചിത്രത്തെക്കുറിച്ച് പറയുന്നത്. സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന മമ്മൂട്ടി ഇങ്ങനെയൊരു വേഷത്തിന് സമ്മതം മൂളി എന്നതാണ് തങ്ങളെ അത്ഭുതപ്പെടുത്തിയതെന്ന് ചിത്രം കണ്ടിറങ്ങിയവർ പറയുന്നു. കൊടുമൺ പോറ്റി എന്ന കഥാപാത്രമായി മെഗാസ്റ്റാർ വീണ്ടും വിസ്മയിപ്പിക്കുകയാണ്. സിനിമയുടെ ആദ്യ പ്രദർശനം പൂർത്തിയാകുമ്പോൾ മലയാളം, തമിഴ് ഉൾപ്പെടെയുള്ള പതിപ്പുകൾക്ക് ഗംഭീര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ജേർണലിസ്റ്റായ ഹരിചരന്റെ അഭിപ്രായം ഇങ്ങനെയാണ്: ബ്രഹ്മയുഗത്തിൽ ദൈവത്തിന്റെ നിലവാരം ഭയങ്കരമാണോ? ഒരു നടന് എങ്ങനെ തന്റെ കരിയറിൽ ഇത്രയധികം തവണ ഉയരാൻ കഴിയും? ഈ പ്രതിഭയുടെ വൈഭവത്തിനടുത്തെത്താൻ പോലും കഴിയുന്ന ഒരു നടൻ ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് കരുതരുത്. ആജീവനാന്ത പ്രകടനം. ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്ന്. ഇതിഹാസ താരം മമ്മൂട്ടി മികച്ച നിലവാരത്തിലുള്ള അവാർഡ് വിന്നിംഗ് പെർഫോമൻസ്. അദ്ദേഹത്തെ ആരുമായും താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നാണ് ഭീഷ്മ ടാക്സ് പോസ്റ്റ് ചെയ്തത്. രാഹുൽ സദാശിവൻ നന്നായി നിർവഹിച്ച ഒരു ഹൃദ്യമായ സിനിമാറ്റിക് അനുഭവം. മമ്മൂട്ടി, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കുറഞ്ഞ ഹൊററും സ്ലോ പേസും ഉണ്ടായിരുന്നിട്ടും ചിത്രത്തിന്റെ അന്തരീക്ഷവും സാങ്കേതിക വശങ്ങളും ശ്രദ്ധേയമാണ്. 17-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ഇത് ചരിത്രത്തിന്റെയും ഭീകരതയുടെയും സമനീയം പ്രദാനം ചെയ്യുന്നു. മമ്മൂക്ക മികച്ച പ്രകടനത്തിൽ തിളങ്ങി. മൊത്തത്തിൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ പ്രശംസനീയമായ ഒരു ശ്രമമാണ്. കൂടാതെ തിയേറ്റർ അനുഭവവും സൗത്ത് വുഡ് എക്സിൽ കുറിച്ചു.